ഹായ് ഫ്രണ്ട്സ്, ടിയാൻടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹൈഡ്രജൻ ബോംബാണ്. ബോംബെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിയ രീതിയിൽ പൊട്ടുന്ന ബോംബൊന്നും അല്ല, ഒരു ചെറിയ ഒരു ബോംബാണ്. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ രണ്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈഡ്രജൻ ബലൂൺ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും, തീ ഇല്ലാതെ നമ്മൾ എങ്ങനെ ഒരു പേപ്പർ കത്തിക്കുന്ന ഒരു രണ്ട് എക്സ്പെരിമെന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ദേ ഒരു കുപ്പി വെള്ളമാണ്. ഈ കുപ്പിയുടെ ഏകദേശം ഒരു പകുതിയോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുണ്ടോ, കുറച്ച് കല്ല് വേണം. ഈ കല്ല് നമ്മൾ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക, ചുമ്മാ ഇട്ട് കൊടുക്കുകയല്ല, നമ്മൾ അലൂമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇത് ശരിക്കെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മുടെ കല്ലിന് വലിയ റോളൊന്നുമില്ല അതിൽ. കാര്യം എന്ന് വെച്ചാൽ ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ നമ്മുടെ കുപ്പിയുടെ ഉള്ളിലേക്ക് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുന്നത്. അപ്പം ഇങ്ങനെ മൊത്തം കല്ലുണ്ട്, നമുക്കിത് എല്ലാം ഒന്ന് പൊതിഞ്ഞെടുത്ത് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ കല്ലും ഞാൻ ഇതുപോലെ അലൂമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് ഒരു 25 എണ്ണം ഉണ്ട്. അപ്പോൾ 25 എണ്ണം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഇത്രയൊക്കെ ഒന്ന് ഫില്ലാവും. അപ്പോൾ ഇതേപോലെ ഇതുണ്ടോ, ഒരു 1, 2, 3, 4 കുപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലൂമിനിയം ഫോയിൽ പേപ്പർ ഈ പൊതിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായി, എല്ലാ റിയാക്ഷനിലും ഇത് ഏർപ്പെടുകയില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് ഡ്രെയിൻ ക്ലീനറാണ്. നമ്മുടെ അടുക്കളയിലെ സിങ്ക് ഒക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്. ഇപ്പോൾ ഇതിന് 25 രൂപയാണ് എൻ്റെ വില വരുന്നത് ഉണ്ടോ. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്, നമ്മൾ കാസ്റ്റിക് സോഡ എന്ന് പറയും. ഇനി നമ്മളിത് നമ്മുടെ ഈ ബലൂണിലേക്ക് നിറച്ചു കൊടുക്കുക. എല്ലാ ബലൂണിലേക്കും നമ്മൾ നിറച്ചു കൊടുത്തിട്ട് ഈ കുപ്പിയിലേക്ക് ചെയ്യാൻ പോകണം. നമ്മൾ ഈ ബലൂൺ എടുത്തിട്ട് നമ്മൾ നേരെ ഇതിനകത്തോട്ട് ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇടുന്ന സമയത്ത് കയ്യിലൊക്കെ വീഴുവാണെങ്കിൽ ചൊറിച്ചിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചോർപ്പ് വെച്ചിട്ട് ചോർപ്പിനുള്ളിലൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അല്ല, ചെറിയ തരി പോലെ കിടക്കുന്ന സാധനമുണ്ട്, നല്ല റിയാക്ഷൻ നടക്കുന്ന സമയത്തേ നല്ല എഫക്റ്റ് ആയിരിക്കും. നമ്മൾ മൊത്തം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, ഏകദേശം ഒരു കുറച്ച് ഈ പിന്നെ ബോട്ടിലിൻ്റെ അല്ല ഈ പാക്കറ്റിൻ്റെ ഒരു പകുതി നമുക്ക് ഇട്ടാൽ മതി. അപ്പം നമ്മുടെ 5 ബലൂണിൽ ഞാനിതുപോലെ നമ്മുടെ ഈ ഡ്രെയിൻ ക്ലീനർ നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുപ്പിയിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക എന്ന് നോക്കുക. അപ്പം ഇനി നമ്മൾ ചെയ്തുണ്ടോ, നേരെ ഈ ഡ്രെയിൻ ക്ലീനർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ റിയാക്ഷൻ നടക്കും, റിയാക്ഷൻ നടന്നിട്ട് ഇതിലേക്ക് ഹൈഡ്രജൻ നിറയും. ഞാനിപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കാൻ പോകണം. ഇപ്പം എല്ലാത്തിൻ്റെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണോ. നമ്മുടെ 5 കുപ്പിയിലും നമ്മളെ ബലൂണിലേക്ക് നമ്മുടെ ഹൈഡ്രജൻ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കുറച്ച് സമയം എടുക്കും, ഇത് ഫുള്ളൊന്ന് നിറഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് ഫുള്ളൊന്ന് നിറയട്ടെ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ 5 ബലൂണും നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. നമ്മളിനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ദൈവമുണ്ട്, ഈ ഒരു ഗ്ലാസ് കപ്പ് ഞാൻ ദൈവത്തിലോട്ട് ഫിറ്റ് ചെയ്യാൻ പോകണേ. ഇവിടെ ഒരു ചെറിയ എടുത്തിട്ട് കൊടുത്ത് നമുക്ക് ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിനി അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ബലൂണില്ലേ, ബലൂൺ ഞാൻ കുപ്പിയിൽ നിന്ന് വേർപെടുത്തി ഇതേപോലെ നമുക്ക് ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ട, നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. ടൈറ്റായിട്ടുള്ള രീതി നമുക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഹൈഡ്രജൻ ബോംബിൻ്റെ ഫസ്റ്റ് പാർട്ട് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബലൂണിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ഒക്കെ നിറച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പൊട്ടിക്കാനുള്ളൊരു പരിപാടിയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്, അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്ന് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇത് വീഡിയോ കാണുക, വിട്ടേക്കുക. ഇതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ഐറ്റമാണ്, രണ്ട് കെമിക്കൽ കോമ്പൗണ്ട്സ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്, രണ്ടാമത്തേത് ഗ്ലിസറിൻ ആണ്. ഇനി നമ്മുടെ പേപ്പർ കപ്പിലേക്ക് നമ്മുടെ ബലൂണയിലോട്ട് വീഴാത്ത രീതിയിൽ എന്തുണ്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുക്കാം.
അപ്പം നമുക്ക് മൊത്തമൊന്നും വേണ്ട, ഒരു ഇതിൻ്റെ കുറച്ച് മതി കേട്ടോ, അധികം ഒന്നും മതി, കുറച്ച് മതി. ആ ഇത്ര ഇട്ട് കൊടുത്തോണ്ട്. ഇനി നമുക്ക് ഗ്ലിസറിൻ ഇല്ലേ, ഇതേൻ്റെ ഈ ഗ്ലിസറിനും കൂടെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കണ്ടോ. അപ്പം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇത് റിയാക്ഷൻ നടക്കും, കുറച്ച് സമയം എടുക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ചെറുതായിട്ടിങ്ങനെ ഇപ്പം ഇപ്പോൾ പുക വരുന്നുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് പുക വന്നിട്ട് ഇത് കത്തി ബലൂണിലോട്ട് പിടിക്കുമ്പോൾ ബലൂൺ പൊട്ടണം, അതാണ് നമ്മുടെ ഇവിടെ റിയാക്ഷൻ നടക്കേണ്ടത്. ആ അതെ, പുക വരുന്നുണ്ട്. കണ്ടോ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇത് നമുക്കിത് കുറച്ചുകൂടെ വലിയ ലെവലൊന്ന് ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു കപ്പിൻ്റെ നാല് സൈഡിൽ നമ്മൾ ഈ ഹൈഡ്രജൻ ബലൂണ് ഇവിടേക്ക് ഫിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പരിപാടി തന്നെ. അപ്പം എല്ലായിടത്തും ഞാൻ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം, ഏകദേശം ഈ ഒരു ഗ്യാപ്പിലിരിക്കട്ടെ. ഇനി നമുക്ക് ഓരോ ബലൂണായിട്ട് നമുക്ക് എടുക്കാം. Y confiamos solo en el amor yeah. No quiero perder lo que queda നമ്മൾ ഇവിടെ രാണി അടിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് ഈ രാണിയിലോട്ട് ഞാനിരുന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിലോട്ട് പറന്നു പോകും പേപ്പറിന് ഇതിലേക്ക്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഇതുപോലെ ഗ്ലിസറിനകത്തോട്ട് ഒഴിക്കുക. ഇവിടെ റിയാക്ഷൻ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. വാവ്, അടിപൊളി. അപ്പം നമ്മുടെ ചെറിയൊരു റിയാക്ഷൻ വഴിയാണ് ഇപ്പം ചെയ്തത്. അപ്പം മുകളിലോട്ട് അങ്ങനെ പോകുന്ന സമയത്ത് വയറെല്ലാം അങ്ങനെ കൊണ്ട് കത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമല്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തു. ഇപ്പം ഇവിടെ വെച്ച് തന്നെ പൊട്ടിക്കാന്ന് വെച്ചത്. സംഗതിയുണ്ടായിരുന്നു, അടിപൊളിയിലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് മാത്രമായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു വേണം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതിലും വ്യത്യസ്തമായ മറ്റു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വീണ്ടും എത്താമെന്ന് ശുഭ പ്രതീക്ഷയിൽ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.